പറഞ്ഞില്ലേ അവരിപ്പഴിങ്ങി വരുമെന്ന്? കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ, അവര് ജാമ്യത്തിൽ ഇറങ്ങിയോ? അവര് പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ടളിയ. എന്നതാടാ കണ്ണു മഞ്ഞളിക്കുന്നെ? എന്റെ പെങ്ങക്ക് ഞങ്ങളുടെ തന്ത മടച്ചുണ്ടാക്കിയ കാശുകൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത്. ഇതിലേ കൂടെ നീ ഓസിന് വഴി നടക്കണ്ട. എന്നാലും പോരെ, ഇത് കുറച്ച് അതിക്രമാ. അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അവരെങ്ങനെയും പൊക്കോളും. അധികം പോയി വേദപുസ്തകം വായിക്കേ. എല്ലാരോടുമായിട്ടാണ് പറയുന്നത്, നിനക്കൊക്കെ കാറ് കയറ്റിക്കൊണ്ട് പോണേ വേറെ പറമ്പ് നോക്കിക്കോണം, ഇല്ലേ ആറ് നീന്തിയ തോട് കയറി കടന്നു പൊക്കോണം. എന്താണ് നോക്കിയിരിക്കുന്നത്? പോണം. അതോ വേലി വിളിക്കണമെന്നുണ്ടോ? അതോ ഇനി ഒരു കയ്യാങ്കളി കൂടി നോക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലേടാ, രണ്ടു തോടം എന്നേടെ ചെലവേ ഉള്ളൂ. പോയേക്കാം ബാബച്ച, അലമ്പുണ്ടാക്കണ്ട. വടക്കെടുത്തുകാരുടെ മിറ്റത്ത് കയറിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോ. ഇനിയും അലമ്പുണ്ടാക്കാൻ നിന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല. കുഞ്ഞച്ചേട്ടൻ, കോട്ടയം കുഞ്ഞച്ചേട്ടൻ വന്നേ, കുഞ്ഞച്ചേട്ടൻ വന്നേ, കോട്ടയത്തിന്റെ കണ്ണിലുണ്ണി കുഞ്ഞച്ചേട്ടൻ വന്നേ, ജീവപര്യന്തം ദിക്ഷ കഴിഞ്ഞ് കുഞ്ഞച്ചേട്ടൻ വന്നേ, കോട്ടയം കണ്ടേ രോമാന്തം കുഞ്ഞച്ചേട്ടൻ വന്നേ. ആ കോട്ടയം കുഞ്ഞച്ചൻ വന്നിട്ടുണ്ട്. ഏ, കോട്ടയം കുഞ്ഞച്ചൻ? അതെ, അവന്റെ ശിക്ഷ കഴിഞ്ഞു. കഴിഞ്ഞ് കാണുമല്ലോ. പരോളൊന്നുമല്ലോ. ആണോ? പിള്ളേരൊക്കെ ഇതിനെ വിളിച്ചു പറഞ്ഞു പോകുന്ന കേട്ടു. ശിക്ഷ കഴിഞ്ഞാ കേട്ടത്. അതിപ്പോ ജീവപര്യന്തം എന്ന് പറഞ്ഞ പഴയതുപോലെ ഉണ്ടോ മുതലാളി? അവധി ദിവസങ്ങളും ഓരോരോ സർക്കാർ വരുമ്പം കാണിക്കുന്ന വിട്ടുവീഴ്ചകളും എല്ലാം ചേർത്ത് ആകെ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് കച്ചവടം അങ്ങ് തീരും. ഏതായാലും നമ്മളെ പിള്ളേരുടെ ഒന്ന് പറഞ്ഞു വെച്ചേക്ക്, അവൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇങ്ങോട്ട് വന്നാലുടൻ ഗോഡൗണിലേക്ക് വരുത്താനുള്ള ഏർപ്പാട് ഞാൻ മാനേജറെ കൊണ്ട് ചെയ്യിച്ചേക്കാം. അത് വേണം മുതലാളി. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല കേശവൻകുട്ടി. ഇതൊന്നും നാളത്തേക്ക് വെക്കാവുന്ന കാര്യങ്ങളല്ല. നാളെ പിന്നെ അവൻ അതും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കും. ഇന്നേ ഇല്ല എന്ന് പറഞ്ഞു വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മേലു. പാങ്ങില്ല കുഞ്ഞച്ച. മുതലാളി, നീ വിചാരിക്കുന്ന പോലെ അല്ല, ചന്ത കെട്ടുപോയി കുഞ്ഞച്ച. കച്ചവടം മുഴുവൻ കൊച്ചിക്ക് തള്ളിപ്പോയില്ലേ. ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവർ നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാ. ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടെന്ന് നീ വിചാരിക്കണ്ട, മാർജിനൊക്കെ വളരെ കുറവാ. എടോ, കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ പരോളി വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ? അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോ, അന്ന് നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. അന്ന് താൻ എന്നാ പറഞ്ഞേ? നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിയടറാ, നിനക്ക് വർക്ക്ഷാപ്പല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാശേരാവുന്നു. തനിക്ക് വേണ്ടിയല്ലോ ഞാൻ അവനെ കുത്തി മലിച്ചത്. പൊന്നെ, കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. അത് ശരി, അടിപിടിയാവുമ്പോ അടി ചിലപ്പോ കുത്തിലെത്തിയെന്ന് വരും, കുത്തുകൊണ്ടവൻ ചിലപ്പോ ചത്തെന്നും വരും. നിന്റെ കേസിന് ഞാൻ രൂപ ഒന്നും രണ്ടു കൊല്ലം ചെലവാക്കിയത് അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ. ഓ, ഇയാളെ കൊലത്തി ചെലവാക്കി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. കൊല്ലാന്റെ തരത്ത് കിടന്നിട്ടാണോ ഞാൻ വരുന്നേ? കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞാലും ശരി, വേണമെങ്കിൽ എടുത്തോണ്ട് പോകും, എനിക്ക് ജോലി തരക്കുണ്ട്. കുഞ്ഞച്ചേട്ടോ, ചന്ത ദിവസേട്ടാ, നല്ല കച്ചവടമുണ്ട്. കിഴക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു, അലമ്പില്ലാതെ പോ. നീക്ക് ഏതാടാ? ചേട്ടൻ ഞങ്ങളെ അറിയില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ, പോയേക്ക്, അതാ നല്ലത്. അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും.
അല്ല, അവൻ കൊലപാതകം കഴിഞ്ഞ് 5-8 വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക. ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു, 30-32 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിൽക്കൂനിൽ നിന്ന് ഒരു കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അതിനെ ഞാൻ അനാഥമന്ദിരത്തിലാക്കി. ഞാൻ എന്റെ മകനെപ്പോലെ വളർത്തി, അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാകണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പഠിച്ചില്ല. എങ്കിലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെന്ന് വെച്ച് അവനൊരു വർക്ക്ഷോപ്പിൽ അയച്ചു. പഠിച്ചു, അവിടെ അവൻ സമർത്ഥനായി. അപ്പോഴും സാത്താൻ അവനെ വിട്ടു പിരിഞ്ഞില്ല. അഴുക്കിച്ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി. 10-12 വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ പോയി. പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട്. എന്നെ കാണുമ്പോ അവൻ ഒഴിഞ്ഞു മാറും. പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ 1-ആം നമ്പർ റൌഡിയാണ് എന്റെ മോനെന്ന. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്റെ അപ്പനും അമ്മയും എല്ലാം കൂടി ആട്ടി ഭൂലോകത്തുള്ള ഒരാൾ അച്ഛനാ. അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് തന്നെയാ വന്നത്. ആദ്യം കിട്ടുന്ന കാശ് കൊണ്ട് അച്ഛനും ലോഹ വാങ്ങിച്ചു തരണമെന്നോടെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവസാനം ആ പട്ടിയെ ചതിച്ചോ. അവൻ ആരാണ് നിന്റെ നിന്റെ അപ്പനോ അപ്പൂപ്പനോ ആരാണവൻ? എന്തിന്റെ പ്രതിഫലമാണ് നീ അവനോട് ഞാൻ ചോദിച്ചത്? നാളെ ഇല്ലടാ അവൻ ചെയ്യാൻ. കുറച്ച് പണം ഞാൻ തരാം, നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കേ. ഇവിടെ എങ്ങും വേണ്ട, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ. എനിക്ക് ഈ കോട്ടയം വിട്ട് എങ്ങും പോകാൻ വയ്യച്ചുള്ളൂ. വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രാമമാണ്. അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. ഓടാങ്കര, ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. ഓടാങ്കര.